നമസ്കാരം നമുക്ക് കുന്നിയെ പരിചയപ്പെടാം ഫാബിയേസി കുടുംബത്തിൽപ്പെട്ട കുന്നിയുടെ ശാസ്ത്രനാമം അബ്രസ് പ്രിക്കറ്റോറിയസ് എന്നാണ് വിത്തിൻ്റെ അനുസരിച്ച് കുന്നി രണ്ട് തരമുണ്ട് വെള്ളക്കുന്നിയും ചുവന്ന കുന്നിയും കുന്നി ജ്വരം ശമിപ്പിക്കുന്നു പുരുഷന്മാർക്ക് ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കുന്നു ചർമ്മരോഗങ്ങൾ കുറയ്ക്കുന്നു ബാഹ്യമായി ഇത് നീര് വറ്റിക്കുന്നു തൊണ്ടകുത്തിയുള്ള ചുമയ്ക്ക് ഇതിൻ്റെ ഇല പഞ്ചസാര ചേർത്ത് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് ഇല ചതച്ച് പൂച്ചുണ്ടാക്കി നീരുള്ള ഭാഗത്തിട്ടാൽ നീരു വറ്റിപ്പോകുന്നു വ്രണങ്ങൾ വേഗം ഉണങ്ങുന്നു കുന്നിക്കുരു അരച്ച് ലേപനം ചെയ്താൽ കഷണ്ടി കുഷ്ഠം തൊഗ്രോഗങ്ങൾ എന്നിവയ്ക്ക് ശമനം ഉണ്ടാകും എന്ന് പി വി ശർമ്മ അവകാശപ്പെടുന്നു കുരു പൊടിച്ച് നസ്യമായി ഉപയോഗിച്ചാൽ തലവേദന ശമിക്കുന്നതാണ് ഇല ചതച്ച് നീരും കൽക്കവുമായി കാച്ചിയെടുത്ത എണ്ണ അഭ്യംഗത്തിന് ഉപയോഗിച്ചാൽ വാതരോഗം ശമിക്കും ഇല കഷായം വെച്ച് വയൽ കൊണ്ടാൽ വായ്പുണ്ണിന് ശമിക്കും എന്നാൽ ഈ ഔഷധ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കുഞ്ഞ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഔഷധത്തിനായി ഉപയോഗിക്കാവൂ കൂടിയ അളവിൽ ഉപയോഗിച്ചാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള വിഷാംശം മരണകാരണം വരെ ആകാം ഒന്നോ രണ്ടോ കുഞ്ഞുക്കുരു ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കാൻ ഇത്രയും വിഷവീര്യം കൂടുതലുള്ള ഈ ചെറു സുന്ദരി കുരുവിനെ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യുവാൻ ആരും എടുത്തു ചാടി മരുന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കരുത് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടെ എന്ന് വിചാരിക്കുന്നു ഡോക്ടർ എസ് നേശമണിയുടെ ഔഷധ എന്ന ഗ്രന്ഥത്തിലെ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് നന്ദി